ആകാശ് തെലങ്കേരിയുടെ വിരൽത്തുമ്പിൽ നിന്ന് വിറക്കുന്ന പാർട്ടിയായി സി പി എം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആകാശ് തെലങ്കേരി പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടും പാർട്ടി നോക്കി നിൽക്കുകയാണെന്നും സതീശൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആകാശ് തെലങ്കേരി വ്യക്തമാക്കിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് സി പി എം മടിക്കുന്നതെന്ന് വി ഡി സതീശൻ ചോദിച്ചു. സി ബി ഐ അന്വേഷണത്തെ സി പി എം എതിർക്കുന്നത് എന്തിനാണ്? എല്ലാ കുറ്റകൃത്യങ്ങൾക്കും സി പി എം കൂട്ടുനിൽക്കുന്നു. ആകാശിനും സംഘത്തിനും എതിരെ എടുത്ത കേസും അറസ്റ്റുമെല്ലാം വെറും നാടകം മാത്രമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഷുഹൈബ് കൊലക്കേസിലെ പ്രതിയായ ആകാശ് തെലങ്കേരി പാർട്ടി നേതാക്കന്മാരെയും പാർട്ടിയെയും വരട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന് സി പി എം മറുപടി കൊടുത്തത് അയാളെ വേദനിപ്പിക്കാതെ അയാളെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാട്സാപ്പ് സന്ദേശം പോലും പാടില്ല, ഒരു പ്രസ്താവന പോലും പാടില്ല എന്ന് അണികൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ്. പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടാണ് കൊലപാതകം നടത്തിയതെന്ന് ആകാശ് തെലങ്കേരി വ്യക്തമാക്കിയിട്ടും അതിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് പാർട്ടി ഒരു അന്വേഷണം നടത്താത്തത്? എന്തിനു വേണ്ടിയിട്ടാണ് ആകാശ് തെലങ്കേരി ക്രിമിനലാണ് എന്ന് എം ഇ ഗോവിന്ദൻ മാഷ് പറഞ്ഞ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അയാൾ പ്രതിയായ ഒരു കേസ് വിശദമായി സി ബി ഐ അന്വേഷിക്കുന്നതിനെ പാർട്ടിയും സർക്കാരും എതിർക്കുന്നത്? പെരിയാർ കൊലക്കേസിലും ഷുഹൈബ് കൊലക്കേസിലും ആയി 2,11,00,000 രൂപയാണ് ഈ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ചിലവാക്കിയിരിക്കുന്നത്. സർക്കാർ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ചിലവാക്കി ക്രിമിനലുകളെ രക്ഷിക്കാൻ, സി ബി ഐ അന്വേഷണം ഒഴിവാക്കാൻ ഡൽഹിയിൽ നിന്നുള്ള വക്കീലന്മാരെ അണിനിരത്താൻ വേണ്ടി ഈ രണ്ട് 19, 20 വയസ്സുള്ള ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്ത ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ 2,11,00,000 രൂപ നികുതി പണത്തിൽ നിന്ന് ഈ സർക്കാർ ചെലവാക്കിയതിൻ്റെ ന്യായീകരണം എന്താ? ഈ ക്രിമിനലുകളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കി അവരിപ്പോൾ പാർട്ടിയെ അതിൻ്റെ പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവരടക്കമുള്ള സി പി എം ഉപയോഗിച്ച ക്രിമിനലുകൾ നടത്തുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും കപിടിച്ചു കൊടുക്കേണ്ട ഗതികേടിലായി സി പി എമ്മും സർക്കാർ. അവരെ ജയിലിലിരുന്നുകൊണ്ട് കൊട്ടേഷൻ നടത്തുന്നു, ജയിലിലിരുന്നുകൊണ്ട് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു. അതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയും അവർക്ക് ജയിലിലും പുറത്തും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പാർട്ടി നിർബന്ധിതരായി. താൻ ഒരു കാലത്ത് ഊരി പിടിച്ച വാളിന് മുന്നിൽ കൂടി നടന്നയാളാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ പുറത്തിറങ്ങുന്നത് 40 പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കണ്ണൂർ 1 കണ്ണൂർ. കണ്ണൂർ.